അപ്പൊ ഞങ്ങൾ ഇന്ന് പോകുന്നത് കടമ്മുകുടി ഷാപ്പിലേക്കാണ്. അപ്പൊ ഷാപ്പിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും രുചികളും കാഴ്ചകളുമാണ് ഞങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എറണാകുളത്തുനിന്ന് കടമ്മുക്കുടി വരെയും പറയുമ്പോഴത്തോടെ ഒരു ഏകദേശം ഒരു 15 കിലോമീറ്റർ ആണ് കടമ്മുക്കുടി വരെ എറണാകുളത്തുനിന്ന്. അതുപോലെ തന്നെ നല്ലൊരു പച്ചപ്പുള്ളൊരു പ്രദേശം തന്നെയാണ് ഈ കടമ്മുക്കുടിയെ. അത് തന്നെ നമുക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ് പച്ചപ്പ്. അതുപോലെ തന്നെ ഇവിടെ പ്രധാന കൃഷി എന്ന് പറയുന്നത് മീൻ വളത്തിലാണ്. അതുപോലെ ചെമ്മീൻ കെട്ടു അതുപോലത്തെയാണ് ഒരുപാട് കൂടുതലുള്ളത്. എന്തായാലും നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കടമ്മുക്കുടി. ഇപ്പം നമ്മൾ ഏകദേശം കടമ്മുക്കുടി എത്താനായിട്ട് അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു നീല കളർ കാണുന്നില്ലേ, അതാണ് ഈ നമ്മൾ പോകുന്ന ഈ ഷാപ്പ്, കടമ്മുക്കുടി ഷാപ്പ്. ഒരുപാട് പേര് അവിടെ പോയി വീഡിയോ എടുത്തിട്ടുണ്ട്, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് പോകണം എന്ന് ആഗ്രഹം തോന്നിയാണ് നമ്മളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഇനിയും വരുന്നവരാണേലും ചോദിച്ച് വേണം ഈ വഴി വരാനായിട്ട്, അല്ല വഴി തെറ്റാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരുപാട് വളവും തിരിവും ഉണ്ട് ഈ വഴിക്ക്. അതുപോലെ തന്നെ ഷാപ്പിൽ വന്നവരുടെ ആ തോന്നുന്നു ഈ വണ്ടികളത്തെ കിടക്കുന്നത്. നമ്മളിവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വേണം, നമ്മൾ നടന്നു വേണം പോകാനായിട്ട്. ഈ നമ്മുടെ ഈ കായലിൻ്റെ ഈ വരമ്പിലൂടെ വേണം നമുക്ക് നടന്നു പോകാനായിട്ട്. 100-150-200 മീറ്റർ കൂടുതലുണ്ടെന്ന് തോന്നുന്നു അങ്ങ് വരെ നടക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരുവിധം തിരക്കുള്ള ദിവസമാണെന്ന് തോന്നുന്നു. ഒരുപാട് പേര് ഷോപ്പിൽ പോയിട്ട് തിരിച്ചു വരികയും അങ്ങോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉച്ച കഴിഞ്ഞാണ്, ഇപ്പോൾ സമയം ഏകദേശം ഒരു 4-4.5 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു കാറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ചൂടറിയുന്നില്ല. അതുപോലെ തന്നെ എന്തായാലും നല്ലൊരു നമ്മൾ ഈ നടന്ന് ഇപ്പോൾ ഒരു 150-200 മീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തോടെ. എന്നാലും നമ്മൾ ഈ നടക്കുന്നത് നമ്മൾ അറിയുന്നില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ രണ്ട് സൈഡും ഉള്ള നമ്മുടെ കായലും ഇതിൻ്റെ കാഴ്ചകൾ ഇത്ത കണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ അറിയുന്നില്ല. ഈ നടപ്പറിയുന്നില്ല, അതുപോലെ വെയിലറിയുന്നില്ല. വെയിൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ നമ്മുടെ ദേഹത്തോട്ട് അടിക്കുന്നതായിട്ട് നമുക്ക് തോന്നത്തില്ല. കാരണം എന്താ, ഇളം കാറ്റും കൂടെ ഉള്ളതുകൊണ്ട് ചൂടില്ല. കണ്ടൽക്കാട് എന്നാണ് അതിന് പറയുന്നത്. കണ്ടൽക്കാട് എന്നിട്ട് പറയുന്നു എനിക്കറിയില്ല. എന്തായാലും നല്ല രസം. വെള്ളം ഒഴിക്കാൻ വേണ്ടി തടയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇതാണ്. അടുത്തുകൊണ്ട് കണ്ടൽക്കാടിന്റെ മുളയാണ്. ഏത്? ഈ കണ്ടൽക്കാടിന്റെ മുളയാണ്. ഇത് വളർന്നാണ് കണ്ടൽക്കാട് പിടിക്കുന്നത്. അത് ശരി. അവിടെ എല്ലാം മീൻ പിടിക്കുന്നതിന്റെ ഒരു കണ്ട ചെറുതാ. ഈ കുറ്റി കാണുന്നില്ലേ? ഈ കാണുന്നത് അല്ലേ? ഇതിപ്പോ ഇത് കരിഞ്ഞു പോയതാ തോന്നുന്നു അല്ലേ? വലുതാവും. മുളയാണ് ഇത്? മുളയാണ്. ശരി. മുള വളർന്ന് ഇല പിടിക്കും. എന്തോ പഴക്കളോ ഇത് കായ്ക്കളത്തിലേ. ഓ അത് ശരി. ഇതെന്തോ കഴിക്കുന്നതാണോ? ഇതാണ് അതിന്റെ വിത്ത്. ഇത് കിളിച്ച് വലുതാവുന്ന വൃക്ഷമാവുന്നു. അതായത് നമ്മൾ ഇതിപ്പോ ഈ കടമ്മുക്കുടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഈ ചെമ്മീൻ കെട്ടും അതുപോലെ മീൻ വളത്തലാണെന്ന് തോന്നുന്നു. ഇവിടെ മെയിൻ ആയിട്ടല്ലേ ഈ ഏരിയയിലെ ഏറ്റവും കൂടുതൽ മീൻ വളത്താണ്. മീൻ വളത്താണ് ഇവിടെ മൊത്തം. അപ്പൊ എന്തായാലും നല്ലൊരു എന്താ പറയാ, നല്ലൊരു ഇളം കാറ്റാണ് ഇവിടെ. നമുക്ക് വെറുതെ വന്ന് നിൽക്കാൻ തന്നെ ഒരു നല്ലൊരു രസമാണ് അല്ലേ? ഇതുണ്ടോ നിൽക്കോ? തന്നെ ഷർട്ട് ഇത് പറന്നു പോകുന്നുണ്ടോ? അടിപൊളിയല്ലേ. നമ്മൾ വലിയ മലയുടെ മുകളിൽ കയറി കഴിയുമ്പോഴത്തോടെ ഈ കാറ്റ് പറത്തുന്ന പോലെയാണ്. ഇപ്പം നമ്മൾ നടന്ന് നമ്മുടെ കടമ്മുക്കുടി ഷാപ്പിലെത്തി. ഇപ്പോൾ ഷാപ്പിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ നല്ലൊരു മീൻകറിയുടെയും മസാലയുടെയും നല്ലൊരു മണം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കരണ്ടില്ല കേട്ടോ. കരണ്ടിന് സോളാറാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോളാർ പാനൽ. ഇപ്പം ഇതിൻ്റെ ഈ ഷാപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായലാണ്. അതിൻ്റെ ഫ്രണ്ട് വള്ളങ്ങളത്തൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് വള്ള യാത്രയും കൂടെ ചെയ്യാം. എന്തൊക്കെയാണ് 100 രൂപ എന്ന് പറഞ്ഞ ഒരാൾക്ക്. ഈ മീൻ എന്തൊക്കെയാണുള്ളത്?
അപ്പൊ കേരയും ബാക്കിയുള്ള എല്ലാം ഒരേ പ്ലേറ്റ് കൊണ്ടുപോരെ അല്ലേ? എല്ലാം ഒരേ പ്ലേറ്റ്. ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? അത് ഒരേ പ്ലേറ്റ് എടുത്തു. ഇത് ബീഫ് അല്ലേ? ഇതിന് ചിക്കൻ അല്ലേ? താറാവ് അല്ലേ? 8 മണി രാവിലെ 8 മണി അല്ലേ? വൈകിട്ട് എത്ര മണി വരെയാണ്? 8 മണി വരെ അല്ലേ? ഇത് തന്നെ ചിക്കൻ ഏതാണ്? അതല്ലേ? ഇവിടെ എപ്പോഴും രാവിലെയാണ് തിരക്ക് ഈ ഷോപ്പിൽ? രാവിലെയാണ് തിരക്ക് അല്ലേ? അതെ അല്ലേ? ആ ശരി. ഏതാ ബാക്കിയെല്ലാം തീർന്നല്ലേ? ആ അതെ അല്ലേ? ആ ശരി. ആ കള്ള് ഇത് ഇവിടുന്ന് വരുന്നതാണോ? നാടൻ കള്ളാണ്. ഇത് ഇതെന്താണ്? കക്ക അല്ലേ? കക്ക ഫ്രൈ അല്ലേ? അല്ല അത് ഇവിടുന്ന് കഴിഞ്ഞു കാണും അല്ലേ? തീർന്നല്ലേ? ഇത് കേരയുടെ തീ ആയിരിക്കും അല്ലേ കൂടുതലും വരുന്നത്? ചെമ്മീൻ ആയതല്ലേ? ബീഫ്, കക്കയെ. ഇത് സിലോപ്പി അല്ലേ? അപ്പൊ കപ്പയും കുഴപ്പമരട്ടെ അല്ല, ഒരേ പ്ലേറ്റ്. നല്ല നാടൻ കള്ളാണിത്, നല്ല മായമൊന്നും ചേരാത്തതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റവും വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത് സിലോപ്പി കറിയുണ്ട്, അതുപോലെ തന്നെ സിലോപ്പി ഫ്രൈ ഉണ്ട്, ചെമ്മീൻ ഫ്രൈ ഉണ്ട്, കൊഞ്ചുണ്ട്, അതുപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, താറാവുണ്ട്, ബീഫ് ഒലത്തിയത്, അതുപോലെ തന്നെ നമ്മുടെ കക്ക ഫ്രൈ ഉണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം, ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നമ്മൾ പറയാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ കൊഞ്ചാണ്, കൊഞ്ച് ഫ്രൈ ആണ്. കൊഞ്ച് ഫ്രൈ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കഴിച്ചു നോക്ക്, ഒന്ന് കഴിച്ചു നോക്ക്, കഴിച്ചു നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയാം. അടിപൊളിയായിട്ട്, നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കൊഞ്ച്. നീ എങ്ങനെയുണ്ടോ നോക്കി? നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അല്ലേ? അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ. വെറുതെ പറയുന്നല്ല, അടിപൊളി തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിലോഫി കറിയാണ്. നമുക്ക് ആ സിലോഫി ഫ്രൈ ചെയ്ത് നല്ലൊരു അസുഖം, നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. നല്ല അടിപൊളിയായിട്ട് ബന്ധപ്പെട്ട് ഇതുണ്ട്, ഒന്ന് നമുക്ക് കഴിച്ച് നോക്കാം. നല്ല അടിപൊളിയായിട്ട്, നല്ല മസാലകളൊക്കെ അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്, അതൊരു നല്ല പുളിയും നല്ലൊരു ടേസ്റ്റുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. സിലോഫി കറി അടിപൊളിയാണ്. ഇപ്പം അടുത്ത് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്ക റോസ്റ്റ് ആണല്ലേ, റോസ്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് റോസ്റ്റ്, കക്ക റോസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കഴിച്ചു നോക്കേ. കക്ക റോസ്റ്റ് ഒരു രക്ഷയില്ല, അടിപൊളിയാട്ടോ. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കക്ക റോസ്റ്റ് അല്ലേ? നല്ല അടിപൊളിയായിട്ട്, നല്ല കുരുമുളക്, ഈ കുരുമുളകിൻ്റെ നല്ലൊരു എരിവും കുരുമുളകിൻ്റെ നല്ലൊരു ടേസ്റ്റാണ്. വെറുതെ കഴിച്ചു നോക്കി. കഴിക്കുന്നില്ല. നല്ല അടിപൊളിയായിട്ട് മസാല ഇത് പിടിച്ച് കുരുമുളകിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് അല്ലേ? ഞാൻ ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്ര ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അടുത്ത ബീഫ് റോസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം നമുക്ക് ബീഫ് റോസ്റ്റ് എടുത്ത് ഒരു ഇച്ചിരി കപ്പയും കൂടെ ചേർത്ത് നമുക്കൊന്ന് പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. പിന്നെ അടുത്ത് പരിചയപ്പെടാം.
അടുത്ത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലോഫി ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് സിലോഫി ഫ്രൈ ഒന്ന് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ലൊരു ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ ലേശം കപ്പയും കൂടെ ചേർത്ത് നമുക്ക് പിടിച്ചു നോക്കാം. അടിപൊളിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് നോക്കിയോ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതിയോ? അടിപൊളി അല്ലേ? നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഉപ്പും എല്ലാ കാര്യങ്ങളും നല്ല പോലെ പിടിച്ചിട്ടുണ്ട്. അത് അടിപൊളി തന്നെയാണ്. ഇനി ഏതാണ് നല്ല കറികൾ? കറികൾക്കൊന്നും നമുക്കൊരു കുറ്റവും പറയാൻ പറ്റത്തില്ല, അത്ര നല്ലൊരു കറികൾ ഇത് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് നമുക്ക് ഇത് ചിക്കൻ, ഇത് താറാവ് അല്ലേ? താറാവ് റോസ്റ്റ് ആണ്. നമുക്ക് താറാവ് റോസ്റ്റും കൂടെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുരിച്ചിട്ട് ഏശം കപ്പയും കൂടെ ചേർത്ത് അങ്ങോട്ട് പിടിപ്പിച്ച് നോക്കാം. കുഴപ്പമില്ല, അടിപൊളി തന്നെയാണ്. ഒരു കറിയും നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല, എല്ലാം അടിപൊളിയാണ്. നല്ലപോലെ മസാലകളും എല്ലാം അടിപൊളിയായിട്ട് ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവും പുളി എല്ലാം അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് കറികൾക്കെല്ലാം. എന്തായാലും നല്ല നല്ല ടേസ്റ്റാണ്. വരുന്നവർക്ക് ധൈര്യമായിട്ട് വന്ന് കഴിക്കാം, പറ്റുന്ന ഒരു ഷാപ്പ് തന്നെയാണ്. എങ്ങനെയുണ്ട് ദീപു താറാവ് റോസ്റ്റ് നോക്കിയേ? നന്നായിട്ടുണ്ടല്ലേ? അടിപൊളി നല്ല നന്നായിട്ടുണ്ടല്ലേ? പക്ഷെ എനിക്കല്ല അതിനെക്കാട്ടും ഇഷ്ടപ്പെട്ട ഈ കക്കയാണ്. ഈ കക്ക ഫ്രൈ ഒരു അന്യ ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര അത് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. വെറൈറ്റി ടേസ്റ്റ് ആണ് എന്തായാലും. ഏതാണ് ചെമ്മീൻ? ചെമ്മീൻ അല്ലേ? എങ്ങനെയുണ്ടെന്ന് നോക്കിയില്ല ജോ? ചെമ്മീനും കപ്പയും കൂടെ ആണ്. നല്ല മസാലകളും എല്ലാം അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ടല്ലേ? നല്ല എരിവും അതേപോലെ എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് അവർ എല്ലാം മസാലയുടെ കൂട്ടുകൂടെ അല്ലേ? അടുത്ത് ഇതെങ്ങനെയുണ്ടോ നമ്മുടെ? അതേപോലെ തന്നെ ബീഫ്. അപ്പൊ എത്രക്കെ പറഞ്ഞാലും ബീഫിന്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് എല്ലായിടത്തും. നന്നായിട്ടുണ്ട് പിടിച്ചിട്ടല്ലേ? അടിപൊളി എരിവ്. ഓക്കെ, കുറച്ച് എരിവുണ്ട്. പിന്നെ ഷാപ്പിലാകുമ്പോൾ ആ എരിവ് വേണം. ഫുഡൊന്നും പറയാനില്ല, എല്ലാ അടിപൊളി അടിപൊളി ഫുഡ്.